ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരുപക്ഷെ ഫിസിക്കൽ അസോൾട്ട് നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ചരിത്രത്തിലാദ്യം റോബിൻ്റെ കേസ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഫിസിക്കൽ അസോൾട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പർപ്പസ് ഫുള്ളി അറിഞ്ഞുകൊണ്ടൊരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ ഇടിച്ചിരിക്കുകയാണ് പ്രൊമോ വന്നു കഴിഞ്ഞു ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ശരിക്കും വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഇങ്ങനെ പുറത്തു പോകേണ്ട ഒരാളാണ് എന്ന് ഞാൻ ഇല്ല പക്ഷേ എന്താണ് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല സിജോയും റോക്കിയും തമ്മിൽ വഴക്ക് നടക്കുകയാണ് ലാലേട്ടന്റെ എപ്പിസോഡിൽ ആരാണ് ഈ സമരത്തിന്റെ ആശയം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും കൈപോക്കിയല്ലോ റോക്കിയാണ് ആശയം കൊണ്ടുവന്നത് അപ്പോൾ റോക്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തുടങ്ങിയ ഒരു വാക്ക് തർക്കം ക്യാപ്റ്റൻസി ടാസ്കിലും സിജോ റോക്കിയെ പരാജയപ്പെടുത്തി ജയിക്കുകയും ചെയ്തു ആ ഒരു പരസ്പരമുള്ള ആ ഒരു വാക്കു തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ആളെ ബിഗ് ബോസ് വീട്ടിൽ അത് തുടരുകയാണ് അതിന്റെ ഭാഗമായിട്ട് കിഡ്ലനായിട്ട് സിജോ പ്രൊവോക്ക് പ്രൊവോക്കിയാണ് റോക്കിയെ സിജോ പ്രവോക്കിങ്ങിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ഇടിച്ചിരിക്കുമെന്ന് റോക്കി പറയുകയാണ് സിജോ പതിയ ദേഹത്ത് തൊടുകയാണ് ഒന്നും നോക്കിയില്ല ഇടുക്കിയെന്ന് കൈ ഓങ്ങുന്നത് വരെയും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് മുഖത്വം മറ്റുമാണ് ഇടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഇടിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം നാദ്രയുടെ ആ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആ ഫസ്റ്റ് ഇത് പുറത്തുവിടുന്ന നാദ്രയാണ് നാദ്ര ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണെന്ന് മനസ്സിലായിരിക്കുന്നു അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നാദ്രയുടെ വീഡിയോയിലൂടെയാണ് ആദ്യം ഇത് നമ്മൾ അറിയുന്നത് എന്തായാലും ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ് സീസൺ സിക്സിൽ എന്താ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ ഏറ്റവും നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് പുറത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം എന്ന് വെച്ചാൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ സിജോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പോലും ബിഗ് ബോസ് നിർത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി അറിയില്ല ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നിർത്തുകയാണെങ്കിൽ എനിക്കറിയത്തില്ല നമ്മളത് എത്തിക്കൽ ഈ പറയുന്നത് ശരിയാണോന്നും അറിയത്തില്ല ഇടിച്ചു എന്നുള്ള സത്യമാണ് പ്രൊവോക്ക് ചെയ്തിട്ടാണ് ഇടിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ബിഗ് ബോസ് വീടിനകത്ത് നമ്മൾ സർവൈവ് ചെയ്യേണ്ട ഒരു ഗെയിമാണ് അവിടെ നമ്മൾ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ദേഷ്യത്തെയാണ് നമ്മളെ ഈഗോയാണ് നമ്മളവിടെ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളൊരാൾ പ്രൊവോക്ക് ചെയ്യും ഒരുത്തും ചാടാൻ പറഞ്ഞാൽ കിണറ്റ് കിണറ്റി ചാടാൻ പറഞ്ഞാൽ നമ്മൾ ചാടുവോ അപ്പോൾ അതുപോലെ നമ്മൾ ഗെയിമായിട്ട് അതിനെ മനസ്സിലാക്കി അതിനെ തടയുകയാണ് വേണ്ടത് അല്ലാതെ അതിൽ വീണ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല ഈ റോക്കിക്ക് ഇത്രയും നന്നായിട്ട് കളിച്ച് നല്ല ഫാൻ ഒക്കെ ആയിട്ട് സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിഡ്ഢിത്തം കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഐ ഡോ നോ എന്താ പറയേണ്ടത് എന്തായാലും പ്രേക്ഷകരുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം അപ്ഡേറ്റുകൾ എന്തെങ്കിലും കിട്ടിയാൽ തീർച്ചയായിട്ടും അറിയിക്കാം വളരെയധികം എന്താ പറയുക നിരാശപ്പെടുത്തുന്ന ഒരു പ്രൊമോയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം